ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. NDA സ്ഥാനാർത്ഥി ജഗ്ദീപ് ധൻഖർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പാർലമെന്റിന്റെ 63-ാം നമ്പർ മുറിയിലാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ തന്നെ വോട്ട് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നഡ്ഡ, കോൺഗ്രസ് അധ്യക്ഷ സോണിയ തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി ജഗദീപ് ധൻഖർക്ക് 515 വോട്ടുകൾ ലഭിക്കുമെന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലുമായി BJPക്ക് 394 MP മാരുണ്ട്. കൂടാതെ NDAയുടെ ഘടകകക്ഷികളും വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടിയാകുമ്പോൾ 500 മുകളിൽ വോട്ടുകൾ ജഗദീപ് ധൻഖർക്ക് ഉറപ്പിക്കാം. BSP, TDP, YSR കോൺഗ്രസ്, ബിജു ജനതാദൾ എന്നീ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും ജഗദീപ് ധൻഖർക്കാണ്. പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മാർഗരറ്റ് അൽവയ്ക്ക് ലഭിക്കുക 200-ൽ താഴെ വോട്ടാകും. തൃണമൂലിന്റെ 36 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും മാർഗരറ്റ് അൽവയ്ക്ക് തിരിച്ചടിയായി. നിലവിലെ ഉപരാഷ്ട്രപതിയായ M.വെങ്കയ്യനായിഡുവിന്റെ കാലാവധി ഈ മാസം 10-നാണ് അവസാനിക്കുന്നത്. പുതിയ ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഖർ ഈ മാസം 11-ന് ചുമതലയേൽക്കും. ജനം, ഡൽഹി.